Hello everyone, welcome back to our channel. Nyan indu vannirikkunnathu oru chemmin biryani recipe aayittanu. Appo namukku biryani undakki nokkiyalo. Adinu vendi nyan ivide eduthirikkunnathu 1 kilo chemmin aanu. Cheriya chemmin aanu idu. Valiya chemmin aanengilana taste koodalla undavuga. Ningal vaangumbol valadum nokki vaangan shradhikkuka. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് നിങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ കുറച്ച് വിനാഗിരിയും ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് 30 മിനിറ്റ് പൊത്തി വെക്കാം മാഗ്നറ്റ് ചെയ്യാം അത് മാഗ്നറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഈ പാട്ടയിൽ ഫുൾ അരിയാണ് എടുത്തിരിക്കുന്നത് ഇതേ പാട്ടയ്ക്ക് 1¾ പാട്ടയാണ് വെള്ളം ഞാൻ കഴുകി വെച്ചതാണിത് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഞാൻ കുക്കറിലാണ് വെക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം ഞാൻ ഒരു പെട്ടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായി വഴറ്റാം ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കറാമ്പും പട്ടയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഉള്ളി ഒന്ന് നന്നായി വാടി വരട്ടെ നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളം ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാം നന്നായി മിക്സ് ആക്കാം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർക്കുന്നുണ്ട്
നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. ഇനി നന്നായി മിക്സ് ആക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. രണ്ട് വിസിൽ മതി, അപ്പോഴേക്കും ചോറ് റെഡിയാകും. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുരട്ടിയിടാം. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ വിസിൽ കളയാൻ വെക്കുന്നുണ്ട്. നമ്മുടെ കാഷ്യനട്ട് ബ്രൗണിഷ് കളർ ആവല്ലായി. നമുക്കിതിനി കോരിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്യാം. കിസ്മിസും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും കോരി മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരുപിടി ഉള്ളി ചേർക്കാം. ഇത് നന്നായി ബ്രൗണിഷ് കളർ ആകുന്നവരെ വഴറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളി ബ്രൗൺ കളർ ആകാനായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനിടാം. ഞാനിത് 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ പാം ഓയിലാണ് ഒഴിക്കുന്നത്. 1 ടേബിൾസ്പൂൺ പാം ഓയിലാണ് എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർക്കാം. സോറി, 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി ചേർക്കാം. ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്.
ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. നമ്മുടെ ഉള്ളി വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. മൂന്നും കൂടെ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയതാണ് ഞാൻ. ഇത് നന്നായി മിക്സ് ചെയ്യാം. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്തത്, വട്ടത്തിലരിഞ്ഞത്. പച്ചമുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ്. നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. നമുക്കിതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർക്കാം. നമുക്ക് മൂടി വയ്ക്കാം 5 മിനിറ്റ്. 5 മിനിറ്റായി. ഞാൻ മൂടി തുറന്നു നോക്കട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് അല്പം തൈര് കൂടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊരിച്ചു വെച്ച ചെമ്മീൻ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. മല്ലിയില ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. നന്നായി മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറിലേക്ക് ഇനി നമുക്ക് കളർ ആഡ് ചെയ്യണം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് കുറച്ച് കളർ മിക്സ് ചെയ്തതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറിലേക്ക് കളറെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ദമ്മിടാൻ വെക്കാം. ഞാനിവിടെ ഒരു അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരൽപ്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. ഇനി അതിന് മുകളിലായി ചോറിടാം. 2 തട്ടായാണ് ചെയ്യുന്നത്. ചോറിട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർക്കാം.
അപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇനി അതിനു മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് മുഴുവൻ ചേർക്കാം. ചെറിയ ചെമ്മീനായതുകൊണ്ട് കേട്ടോ കാണാത്തത്. ഇനി അതിനു മുകളിലേക്ക് പൊരിച്ചു വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടി ചേർക്കാം. ഇനി ഒരു അലുമിനിയം ഫോൾ പേപ്പർ എടുത്ത് കവർ ചെയ്യാം. ഇനി അതിനു മുകളിൽ മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പം നമ്മുടെ ബിരിയാണി ദമ്മായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മണം വരുന്നുണ്ട്. ഞാനിതൊന്ന് നോക്കട്ടെ. നമ്മുടെ ബിരിയാണി നന്നായി ദമ്മ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.